വെൽക്കം ബാക്ക് നമ്മുടെ എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് സുഖ പ്രശസ്ത കവി സുമിത്രാനന്ദൻ പന്തിന്റെ ഖുഞ്ചൻ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്ത കവിതയാണ് സുഖ അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കുണ്ടാവുന്ന സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ഏർ കുറിച്ച് കവിയുടെ കാഴ്ചപ്പാടാണ് ഈ ഒരു കവിതയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ള ന്യൂവേർഡ്സിന്റെ അർത്ഥവും ക്വസ്റ്റ്യൻ ആൻസറും പാഠത്തിന്റെ ആശയവും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് മീനിങ്സ് നോക്കാം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക ചിർ നിരന്തരമായ ഗേൽ കളി ഗേൽ മിച്ചൗനി കണ്ണുകൊത്തിക്കളി ഗോൽന തുറക്കുക മിലൻ കൂടിച്ചേരൽ പരിപൂരൻ പരിപൂർണം ഖൻ മേഘം മറയുക ശശി ചന്ദ്രൻ ഫിർ പിന്നീട് ജഗ് ലോകം വിഭജിക്കുക അവരത് നിരന്തരം ഉത്പീഡൻ കഷ്ടത അല്ലെങ്കിൽ വേദന നിഷ രാത്രി ദിവ പകൽ സോന ഉറങ്ങുക ജാഗിന ഉണരുക സാഞ്ച് സന്ധ്യ ഉഷ പ്രഭാതം ആങ്കൻ മുറ്റം ഹാസ് ചിരി അസ്രു കണ്ണുനീർ ആനൻ മുഖം അപ്പം ഇത്ര ഇത്രയും ന്യൂ വേഡ്സുകളാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഉള്ളത് ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന ഒരു സമാനാർത്ഥിക ശബ്ദങ്ങളാണ് വൺ വേഡ് ക്വസ്റ്റ്യനും അതുപോലെ മാച്ച് ദ ഫോളോയിങ്സും വരാവുന്ന കുറച്ച് വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളാണ് ചിർ എന്ന് പറഞ്ഞാൽ ദീർഘകാലീൻ എന്ന് പറഞ്ഞാൽ ഒരു കളിയുടെ പേരാണ് ലുഖാ ഗേൽ പരിപൂർണ്ണ എന്ന് പറഞ്ഞാൽ പരിപൂർണ്ണ അവിരത് നിരന്തർ ഉൽപീഡൻ പീഡ പഹുഞ്ചാന സാഞ്ച് സന്ധ്യ ഉഷ പ്രഭാദ് ഓഞ്ചൽ അപ്രത്യക്ഷ അസ്രു ആസു ആനൻ മുഖു ഇത് നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കാറുണ്ട് കേട്ടോ അതുപോലെ കുറച്ച് പര്യായ വാക്കുകളാണ് ഒരു വാക്കിന് വരുന്ന വേറെ വേറെ അർത്ഥങ്ങൾ അപ്പം മുഖ് എന്നതിന് ചേഹര ആനൻ വധൻ എന്നൊക്കെ പറയും ഖൻ എന്നതിന് ബാദൽ മേഘ് ഘട്ട എന്ന് പറയും ശശി എന്നതിന് ചാന്ത് ഇന്ദു ഇന്ദു ചന്ദ്രമ ജഗ് എന്ന് പറഞ്ഞാൽ ദുനിയ ജഗത്ത് സൻസാർ മാനവ് എന്ന് പറഞ്ഞാൽ മനുഷ്യ നർ ഇൻസാൻ നിഷ എന്നാൽ രാത്രി രാത്രി രജനി ദിവ ദിൻ ദിവസ് അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞതെല്ലാം എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇനി കുറച്ച് വിലോം ശബ്ദമാണ് അതായത് നെഗറ്റീവ് വേർഡ്സ് ഘോൽന എന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ബന്ധു ഖർണ ഓജൽ പ്രഖഡ് സോന ജാഗ്ന വിരഹ് ബാണ്ടിന ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനും ആൻസറും പരിചയപ്പെടാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സുഖ ദുഃഖ് കിസ് കവിത ഹെ സുഖ ദുഃഖ് എന്നത് ആരുടെ കവിതയാണ് ആൻസർ സുമിത്രാനന്ദൻ പന്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കവി അപ്പനെ ജീവൻമേ യാഹിൻ ചാകത്തേഹെ കവി തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ആഗ്രഹിക്കാത്തത് ആൻസർ ചിറു സുഖ ഔർ ചിറുദുഖ് സ്ഥിരമായ സുഖവും സ്ഥിരമായ ദുഃഖവും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ജീവൻ കൈസെ പരിപൂർണ ഹോജാത്ത ഹെ ജീവിതം എങ്ങനെയാണ് പരിപൂർണമാകുന്നത് ആൻസർ സുഖ ദുഃഖിക്ക് മധുർ മിലൻസെ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും മധുരമായ കൂടിച്ചരൽ കൊണ്ടാണ് ജീവിതം ഫുൾഫിൽ ആവുന്നത് പരിപൂർണമാകുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ ജഗ് ജഗ് എന്ന് പറഞ്ഞാൽ ലോകം ലോകം എന്തെല്ലാം കാര്യങ്ങളാലാണ് വേദനിക്കുന്നത് ആൻസർ അതി സുഖ ഔർ അതി ദുഃഖ് സെ അധികമായ സുഖം കൊണ്ടും അധികമായ ദുഃഖം കൊണ്ടാണ് ഈ ലോകം വേദനിക്കുന്നത് അഞ്ചാമത്തെ ചോദ്യം സുഖ ദുഃഖക്ക് ജീവൻ അപ്പനാമുഖ് ആശയ സ്പഷ്ട സ്പഷ്ടുകരേ ഈ ഒരു വരിയുടെ ആശയം എന്ത് ആൻസർ സുഖ ഔർ ദുഃഖ് മാനവ ജീവന്മേ ബരാബർ ആത്തേ ജാത്തേഹേ സുഖവും ദുഃഖവും മനുഷ്യ ജീവിതത്തിൽ ഒരേപോലെ പോലെ വരുകയും പോവുകയും ചെയ്യുന്നു വാസ്തവിക ജീവന്മേ ഇൻ ദോനോ ഭാവം കാ സമാൻ സ്ഥാനേ ശരിയായ ജീവിതത്തിൽ ഈ രണ്ട് ഭാവങ്ങൾക്കും സമാനമായ സ്ഥാനമുണ്ട് രണ്ടാം അടുത്ത ക്വസ്റ്റ്യൻ മേ ഓജൽ ഹോ ശശി മേ ഓജൽ ഹോ ഗൻ അതായത് മേഘത്തിനകത്ത് ചന്ദ്രൻ അപ്രത്യക്ഷമാവുകയും അത് ചന്ദ്രനാൽ മേഘം അപ്രത്യക്ഷമാവുകയും ചെയ്യും യഹാം ഗൻ ഔർ ശശി കിൻ കിൻ കെ പ്രതീക് ഹെ ഇവിടെ മേഘവും ശശി അതായത് ചന്ദ്രനും എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് പ്രതീക എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് ആൻസർ ഗൻ എന്ന വാക്ക് പ്രതീഹേ ഇവിടെ ഖൻ മേഘം എന്നത് ദുഃഖത്തിന്റെ പ്രതീകമാണ് എന്നത് സുഖേ സുഖത്തിന്റെ പ്രതീകമാണ് ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ സുഗുബി ഉൽപീഡൻ തുടർച്ചയായ സുഖം ഒരു വേദന ആണ് ഒരു ഉള്ളിൽ ഒരു വേദനയാണ് ക്യാസെ സഹമത്യേക് നിങ്ങൾ ഇതിനോട് സമ്മതിക്കുന്നുണ്ടോ നിങ്ങൾ ഇതിന് ഈ പറയുന്ന ആശയം നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവുമോ ക്യോം എന്തുകൊണ്ട് ആൻസർ മേംഇസ് ഞാൻ ഈ വാക്കുകളോട് യോജിക്കുന്നു സദാ സുഖീരഹിനെ വാലുംകോ ജീവൻ കി അസലിയത്ത് നെഹി അതായത് ോ എപ്പോഴും സുഖം അനുഭവിക്കുന്ന ആളുകൾക്ക് ജീവൻ കി അസലിയത്ത് ജീവിതത്തിന്റെ യഥാർത്ഥികത പഹിച്ചാൻ നെഹി ഹോഗി മനസ്സിലാക്കാൻ കഴിയില്ല ജീവൻമേ പരേശാനിയാം കഷ്ട് ആദി ആന െ എന്താ വെച്ചാൽ ജീവിതത്തിൽ എന്തെങ്കിലും പരേശാനി ടെൻഷനുകളോ കഷ്ടപ്പാടുകളോ പെട്ടെന്ന് വന്നാൽ അവർക്ക് അതിനെ നേരിടാൻ അവർ അതിൽ ഏർ സഫലമാവില്ല അവർ ബുദ്ധിമുട്ടുന്നു അപ്പോൾ എപ്പോഴും സുഖം അനുഭവിക്കുന്നത് നല്ല കാര്യമല്ല എട്ടാമത്തെ ക്വസ്റ്റ്യൻ സുഖവും ും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ആൻസർ നോക്കാം ജീവന്മേ സുഖ ഔർ ദുഃഖ് ദോനം കാ സമാൻ മഹത്വേ ജീവിതത്തിൽ സുഖത്തിനും ദുഃഖത്തിനും ഒരേ ഒരേ പോലത്തെ ഇമ്പോർട്ടൻസ് ആണുള്ളത് ഹർ മനുഷ്യക്ക് ജീവൻ ും സ്ഥിതിയാം ജെറൂറാത്തി എല്ലാ മനുഷ്യർക്കും ഈ രണ്ട് അവസ്ഥയും ഉണ്ടാവണം ഉറപ്പായിട്ടും ഉണ്ടാകണം ഉണ്ടാവും അതുകൊണ്ടാണ് സുഖവും ദുഃഖവും ഒരു നാണയത്തിന്റെ മറുവശങ്ങളാണ് എന്ന് പറയുന്നത് രണ്ടും മാറി മാറി വരണം എന്നാണ് കവി പറയുന്നത് ഇനി കവിത ക സന്ദേശ് കെ വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദിസ് പോയം ഈ പോയത്തിന്റെ സന്ദേശം എന്താണ് കവിത ജീവൻ കി വാസ്തവികത കോരമേ യാദാത്തി കവിത ജീവിതത്തിന്റെ വാസ്തവികതയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു ജീവന്മേ സുഖ ഔർ ദുഃഖുകോന സ്വാഭാവിക ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടാകേണ്ടത് സ്വാഭാവികമാണ് കവി സുഖ ദുഃഖിക്ക് സമന്വയിക്കോ ജീവൻക്ക് പരിപൂർണതമാണത്തെ കവി സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും സമന്വയമാണ് ജീവിതത്തിൽ പരിപൂർണമാണെന്ന് കാണുന്നത് ഇസ്ലിയെ സുഖ ഔർ ദുഃഖ് ദോനോ സ്ഥിതിയോമേ മൻകോ സന്തുലിതരക്കന ചാഹിയേ അതുകൊണ്ട് സുഖവും ദുഃഖവും രണ്ടാവസ്ഥയും നമ്മുടെ മനസ്സിനെ സന്തുലിതമായി വെക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത് ഈ കൊസ്റ്റ്യൻസ് എല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് കുട്ടികളെല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കണം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇനി നമ്മളടുത്ത് ആശയം എഴുതാൻ പോവാണ് ആശയത്തിന് ഹിന്ദിയിൽ ആസ്വാദൻ ടിപ്പണി ഈ കവിതയുടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എന്നൊരു ചോദ്യം ഉറപ്പായിട്ടും വരും അപ്പോൾ എങ്ങനെയാണ് ആസ്വാദൻ ടിപ്പണി ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ശീർഷകം വേണം ആശയത്തിന് യോജിച്ച തലക്കെട്ട് നൽകുക ഉറപ്പായിട്ടും നമ്മളൊരു ശീർഷകം കൊടുക്കണം നമുക്ക് സുഖ ആണെങ്കിൽ സുഖ എന്ന ഹെഡിങ് കൊടുക്കാം അതുപോലെ അല്ലെങ്കിൽ ആസ്വാദൻ ടിപ്പണി എന്നോ എന്തെങ്കിലും ഒരു ഹെഡിങ് കൊടുക്കണം അടുത്തത് ആമുഖം ഇൻട്രൊഡക്ഷൻ വേണം കവി കവിതയുടെ വിഷയം എന്നിവയുടെ സൂചന നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എന്താണ് ആരാണ് കവിയെന്നും ആ കവിയുടെ കവി എഴുതിയ കവിതയുടെ പേരെന്താണെന്നും ആ കവിതയുടെ വിഷയം എന്താണെന്നും ഒരുന്ന ഇൻട്രൊഡക്ഷനിലൂടെ കൊടുക്കണം അടുത്തത് വിഷയാവതരണം കവിതയുടെ ഭാവാർത്ഥം ശില്പഭംഗി എന്നിവയുടെ സൂചന ഈ കവിതയുടെ കണ്ടന്റ് ആണ് നമ്മൾ വിഷയാവതരണത്തിൽ കൊടുക്കേണ്ടത് അടുത്തതാണ് ഉപസംഹാരം കൺക്ലൂഷൻ കവിതയുടെ സന്ദേശവും നമ്മുടെ കാഴ്ചപ്പാടുമാണ് അവസാനത്തെ പാരഗ്രാഫിൽ അതായത് നമ്മൾ എഴുതി വരുമ്പോൾ മൂന്ന് പാരഗ്രാഫായിട്ടാണ് ഈ ഒരു ആൻസർ വേണ്ടത് ഫസ്റ്റത്തെ പാരഗ്രാഫിൽ ഇൻട്രൊഡക്ഷൻ സെക്കൻഡ് പാരഗ്രാഫിൽ തേർഡ് പാരഗ്രാഫിൽ കൺക്ലൂഷൻ അപ്പോൾ മൂന്ന് സ്റ്റെപ്പായിട്ട് വേണം നമ്മൾ ആശയം എഴുതേണ്ടത് നമുക്ക് സുഖ എന്ന കവിതയുടെ ആശയം എഴുതി നോക്കാം അപ്പോൾ ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ജീവൻ സുഖ ദുഃഖുക മിലൻ ജീവിതം സുഖ ദുഃഖത്തിൻ്റെ മധുരമായ കൂടിച്ചേരൽ നമുക്ക് എങ്ങനെയാണോ ഒരു ഇഷ്ടമുള്ള ഒരു ഹെഡിങ് കൊടുക്കാം ഇനി ഇതിന് നോക്കൂ ഈ ഒരു ആശയത്തിൽ ടോട്ടൽ മൂന്ന് പാരഗ്രാഫായിട്ടാണ് എഴുതിയിട്ടുള്ളത് ഫസ്റ്റത്ത് ഇൻട്രൊഡക്ഷൻ വളരെ കുറച്ചാണ് എഴുതിയിട്ടുള്ളൂ സെക്കൻഡ് കണ്ടൻറ് ആശയം മുഴുവൻ എഴുതണം ദെൻ തേഡ് അതിൻ്റെ കൺക്ലൂഷൻ അപ്പോൾ നമുക്ക് ഓരോന്നും വായിച്ച് അർത്ഥം പറയാം ഇൻട്രൊഡക്ഷൻ സുഖദുഃഖ് ശ്രീ സുമിത്രാനന്ദൻ പന്തുക്കി സുന്ദർ കവിത ഹേ സുഖ ദുഖ് എന്ന് ഇൻവെർട്ടർ കോമയിൽ ഇടണം നമ്മൾ ഈ ഒരു കവിതയുടെ പേരൊക്കെ എഴുതുമ്പോൾ അത് ഇൻവെർട്ടർ കോമയുടെ അകത്ത് എഴുതണം സുഖദുഖ് ശ്രീ സുമിത്രാനന്ദൻ പന്തുക്കി സുന്ദർ കവിത ഹേ ഇസ്മൈൻ കവി ജീവൻ കെ വാസ്തവിക് അർത്ഥമേൽ ലിഖിത്തേ ഹെ ഇതിൽ കവി ജീവിതത്തിന്റെ വാസ്തവികതയെ കുറിച്ചിട്ടാണ് എഴുതുന്നത് അപ്പോൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു ഇനി കണ്ടന്റിലേക്ക് കടക്കാം സുഖ് ഔർ ദുഃഖ് ജീവൻ കേ അനിവാര്യ അങ്ക് ഹേ സുഖവും ദുഃഖവും ജീവിതത്തിൻ്റെ അനിവാര്യമായ ഒരു അംഗമാണ് ഒരു അങ്കാണ്

ചിലപ്പോൾ ഉള്ളിലും അതുപോലെ ചിലപ്പോൾ മേഘം ചന്ദ്രന്റെ ഉള്ളിലും പ്രത്യക്ഷ അപ്രത്യക്ഷപ്പെടുന്നത് പോലെ പ്രകൃതിയുമെ ഔർ ഉഷാ സാഞ്ചി ആത്തേ ജാത്തേഹ് പ്രകൃതിയിൽ തന്നെ ദിവസവും അതുപോലെ രാത്രിയും പകലും രാത്രിയും അതുപോലെ സന്ധ്യയും പ്രഭാതവും വരികയും പോവുകയും ചെയ്യുന്നു ഇസി പ്രകാർ ഇതേപോലെയാണ് സുഖ അവർ ദുഃഖ് മാനവ ജീവന്മേ ബരാബർ ആത്തേ ജാത്തേ ഇതേപോലെ മനുഷ്യ ജീവിതത്തിൽ സുഖവും ദുഃഖവും വരുകയും പോവുകയും വേണം സുഖ ഔർ മിലൻ സേഹി പരിപൂർണ യും ദുഖത്തിന്റെയും ആ മധുരമായ കൂടിച്ചേരൽ കൊണ്ടാണ് ജീവിതം പരിപൂർണമാകുന്നത് സൻസാർ അതി സുഖ ഔർ അതി ദുഃഖ് സേ പീഡിതേ ഈ ലോകം സൻസാർ എന്ന് പറഞ്ഞ ലോകം അതി ദുഃഖ് എന്ന് പറഞ്ഞ അധികമായ സുഖം കൊണ്ടും അതിദുഖ് അധികമായ ദുഃഖം കൊണ്ടും ുംസിരിയും കണ്ണുനീരും അർത്ഥാത് സുഖ ഔർ ദുഃഖൻ സേഹി ജീവൻമേ സന്തുലൻ അപ്പൊ കണ്ടന്റ് കഴിഞ്ഞു ഈ കണ്ടന്റ് നിങ്ങൾ ഇത്രയും ഫുള്ളും എഴുതിയില്ലെങ്കിലും ഇതിൻ്റെ ഒരു പകുതിയെങ്കിലും നിങ്ങൾ എഴുതിയിരിക്കണം അപ്പൊ ഇത് പഠിക്കാൻ ഈസിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചാൽ ആ ക്വസ്റ്റ്യൻ ആൻസർ തന്നെ നമുക്ക് കണ്ടന്റ് ആയിട്ട് കൊടുക്കാം അടുത്തത് മൂന്നാമത്തെ പാരഗ്രാഫിൽ ജീവൻ സുഖ ദുഃഖുക സമ്മിശ്രം ഹേ ജീവിതം സുഖത്തിൻ്റെയും ദുഃഖി ദുഃഖത്തിൻ്റെയും സമ്മിശ്രണമാണ് ഈ സച്ചായിക്കോ കവി സുന്ദർ ഓർ സരൽ ശബ്ദവുമേ പ്രസ്തുതകർത്തേ ഈയൊരു സത്യത്തെയാണ് കവി സുന്ദരമായും സരള ഭാഷയിലും ത് പ്രുതീകരിച്ചത് സാത് ഹി സാത് ശബ്ദ യുഗ്മോം ക പ്രയോഗ കവിതാക്കോ എക് അലഗ് സൗന്ദര്യ പ്രദാനകർത്തായേ അതേപോലെ ഈ കവിതയിൽ ശബ്ദയുഗ്മങ്ങൾ ഉണ്ട് അത് ഈ കവിതയെ കവിതയുടെ സൗന്ദര്യം കൂട്ടുന്നു അപ്പോൾ ഇങ്ങനെയാണ് മക്കളെ നമ്മൾ ടിപ്പണി എഴുതേണ്ടത് അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖ ദുഃഖ എന്ന കവിതയുടെ ടിപ്പണി നിർബന്ധമായി പഠിച്ചു വെക്കുക നിങ്ങൾക്ക് നാല് മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് അതേപോലെ ഈ പാഠത്തിൻ്റെ സന്ദേശം പിന്നെ ഈ പാഠത്തിലുള്ള വാക്കുകൾ മീനിങ്സ് എല്ലാം പരീക്ഷയ്ക്ക് വരുന്നതാണ് അതുകൊണ്ടാണ് മീനിങ്സ് ആദ്യം തന്നെ പറഞ്ഞു തന്നത് അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങൾ കമൻറ്റും കൂടി എഴുതണം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്ത വീഡിയോട്ട് വീണ്ടും വരാം ബൈ ബായ്